തോമസ് പോളിന്റെ ബന്ധു നമ്മോടൊപ്പമുണ്ട് തോമസ് ഒരു ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് ബന്ധു 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 അല്ല 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 അച്ഛനാണ് അച്ഛനാണ് പറഞ്ഞോളൂ മനസ്സിലായി ഭാര്യയുടെ അച്ഛനാണ് ആ എന്താണ് ഞാൻ സംഭവിച്ചതെന്നാണ് ഞാൻ പ്രധാനമായിട്ടും നേരത്തെ ചർച്ചയിൽ ആമുഖമായിട്ട് സംസാരിച്ച ഒന്ന് രണ്ട് വ്യക്തികൾ പറഞ്ഞതുപോലെ ഈ കാടിൽ തീറ്റയില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട് കാരണം കാടിൽ ഈ ഈ പോ സാധാരണ രീതിയിൽ ഒരു തേക്ക് വെച്ചു കഴിഞ്ഞാൽ തേക്കിൻ്റെ ചുവട്ടിൽ ഒരു പുല്ല് വരെ മുളക്കില്ല ഈ കേരള കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലെ മുഴുവൻ വനാന്തരങ്ങളിലും കാണുന്നത് തേക്കും തെയ്യ തേക്കാണ് ഈ തേക്കിൻ്റെ ഇടയിൽ കൂടി തേക്കിൻ്റെ ചൂടും അടിയിലും ഇത് എല്ലാം കൂടെ പുല്ലും ഇല്ലായ്മ വരുമ്പോൾ അത് വെള്ളത്തിന് വേണ്ടി ഓടി കിടക്കും പ്രത്യേകിച്ച് കർണാടകൻ്റെ അതിർത്തിയുള്ള കുട്ടം പോലെയുള്ള പ്രദേശങ്ങളിൽ തീരെ പച്ചപ്പില്ലാത്തൊരു പ്രദേശമാണ് ഈയിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ നാട്ടിൽ ഈ കാട്ടാനിറങ്ങുന്നതിൻ്റെ പ്രധാന കാരണം പ്രധാനമായി അവർക്ക് ലഭിക്കേണ്ട ഭക്ഷണം യഥാസമയം കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്ന് ഈ കർഷകർ നട്ട് നട്ടുണ്ടാക്കിയ സ്തോട്ടങ്ങൾ കയറി വാഴ അതുപോലെയുള്ള തെങ്ങ് ഇതിനുള്ള അങ്ങനെയുള്ള കൃഷി സാധനങ്ങൾ തി തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് അത് രാവും പകലും എന്നില്ലാതെ വരുന്നു ഇപ്പോൾ ഞാൻ താമസിക്കുന്ന എൻ്റെ മരുമകൻ താമസിക്കുന്ന വീട് ഒരു ഫോറസ്റ്റിൻ്റെ അടുത്താണ് ഈ ഫോറസ്റ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന അവരുടെ വീടിൻ്റെ എൻ്റെ മരുമോൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു രണ്ടു മൂന്ന് വാഴ ഉണ്ടായിരുന്നു ഈ വാഴ വിശന്നിട്ട് ആന വന്നിട്ട് ഒരു ദിവസം രാത്രി ആ വാഴ മുഴുവൻ തമർത്ത് കളഞ്ഞു റോഡ് സൈഡിലാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദിവസം മറ്റൊരു മറബിലേക്ക് കീറുന്നു ഇതെന്ന് വെച്ചാൽ തീറ്റ കിട്ടാത്തതുകൊണ്ടാണ് ഇതിനാവശ്യമായ ഇതിനെ ആവശ്യമായ തീറ്റ മറ്റേ മനുഷ്യൻ മനുഷ്യന് കിട്ടുമ്പോൾ പോലെ മനുഷ്യൻ കഴിക്കുമ്പോലുള്ള അവർക്കും ഭക്ഷണം ആവശ്യമല്ലേ പോളിന്റെ മകള് സംസാരിച്ചപ്പോൾ പോളിന്റെ മകള് വളരെ കൃത്യമായി പറയേണ്ടായി ഒന്ന് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ രക്ഷ കിട്ടുക എന്നുള്ളത് രണ്ടാമത്തേത് ചികിത്സാ സഹായം പോളിന്റെ കാര്യത്തിനകത്ത് വേണ്ടത്ര ചികിത്സ കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം കുടുംബത്തിനുണ്ടല്ലോ ഇപ്പോ പോളിന്റെ മരണത്തിന് ശേഷം ഇപ്പോൾ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറയുന്നു നോക്കൂ അതിലൊക്കെ നിങ്ങൾ കുടുംബം തൃപ്തരാണോ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ ഈ ഇവർ ഇവർ പോളിൻ്റെ ഭാര്യയ്ക്കൊരു തൊഴിൽ കൊടുക്കണമെന്നും അതുപോലെ തന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ ചെലവുകളും വഹിക്കണമെന്നും ഇവരുടെ ഈ പോളിൻ്റെ മുഴുവൻ കടങ്ങളും സർക്കാർ ഏറ്റെടുത്ത് എഴുത്തള്ളണമെന്നും അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വെച്ചത് പിന്നെ വച്ചിരിക്കുന്നത് അതിൽ ഏതാണ്ട് തൃപ്തി ഇത് നടപ്പിലാക്കേണ്ടത് എന്നുവച്ചാൽ ഈ തീരുമാനം എഗ്രിമെൻറ്റ് അല്ല ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട രണ്ട് എം എൽ എമാരാണ് ഈ എം 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 എൽ എമാരുടെ സാന്നിധ്യത്തിലാണ് തീരുമാനമെടുത്തത് ഇന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ എൻ്റെ മകൻ്റെ മരുമകൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് ഉൽപ്പള്ളി പള്ളിയിൽ വെച്ച് ഈ രണ്ട് എം എൽ എമാരും കാണാനിടയായി അവരെന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനൊരു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ നടപ്പിലാക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുകൊണ്ട് ഇത് പുഷിയേണ്ട ബാധ്യത അതാത് നിയോജക മണ്ഡലത്തിലെ എം എൽ എമാരുണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അദ്ദേഹം പറഞ്ഞത് ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യും നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു മാത്രമല്ല നാളെ വയനാട് ജില്ലയിലെ ബഹുമാനായിരിക്കുന്ന കേരള മറ്റേത് നമ്മുടെ എം പി വരുന്നുണ്ടെന്ന് കേട്ടു അപ്പം ഞങ്ങൾക്കത് പങ്കെടുക്കാൻ കഴിയില്ല അവർ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഞങ്ങളുടെ വീടുമായിട്ട് എൻ്റെ മ അതായത് ഈ ഭരിച്ചു പോയ പോളിൻ്റെ ആ ഏരിയയിൽ കൂടി സന്ദർശനത്തിന് വരുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല അങ്ങനെ വിസിറ്റിംഗ് പോലെയാണ് എനിക്ക് ഇൻഫോം കിട്ടിയത് അതിന് ഞങ്ങൾക്കത് പങ്കെടുക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് എട്ട് മണിക്ക് തുടങ്ങിയാൽ പത്ത് പത്തര വരെ ഉണ്ട് അപ്പോൾ അതിന് പങ്കെടുക്കാൻ കഴിയില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാട്ടിലെ നിൽക്കുന്ന ഒരു കാട്ടിലുള്ള ആനയെ അവിടെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം ഉണ്ടാവണം അതെ ഫെൻസിങ്ങോ അതുപോലെ എന്തെങ്കിലും കാര്യത്തിറയാനുള്ളതുണ്ടാവും ഇപ്പം ഈ നമ്മൾ മരണപ്പെട്ടു പോയ പോള് പോളിൻ്റെ കൃഷി സ്ഥലങ്ങളിൽ എല്ലാ കൊണ്ടും അയാൾ കൃഷി ചെയ്യാറുണ്ട് ഒരു മണി നെല്ല് കിട്ടാറില്ല കാരണം ആന ചവിട്ടിക്കളയാം അത് ഇവിടെ ഷോക്ക് ഷോക്ക് വയ്ക്കാനുള്ള സംവിധാനം ഇട്ടി തന്നെയും ബാറ്ററിക്ക് ചാർജ് ഉണ്ടാവില്ല ബാറ്ററി ആയിട്ട് ബാറ്ററി